ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫാൻസി ഡ്രസ് ഐഡിയാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഈ ഒരു എർത്ത് കോസ്റ്റ്യൂമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു എർത്ത് കോസ്റ്റ്യൂം നമ്മൾ ചെയ്തത് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് അല്ലെങ്കിൽ അതൊരു എക്കോ ഫ്രണ്ട്ലി എന്ന രീതിയിൽ ചെയ്തൊരു കോസ്റ്റ്യൂമാണ്. അതേ രീതിയിൽ തന്നെ ചെയ്ത മറ്റൊരു കോസ്റ്റ്യൂമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു കോസ്റ്റ്യൂം നമ്മൾ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും പേപ്പർ പ്ലേറ്റ് വെച്ചിട്ടാണ്. ഡീറ്റെയിലിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഇതിലിപ്പോ മോള് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ എഗ്ഗ് മുട്ട വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, അതിൽ അതെടുത്തിട്ടാണ് ഈ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പിസ്തയുടെ ഷെല്ലുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീഡി, ബ്രോക്കൺ സീഡി എടുത്തിട്ടാണ് ആ ഒരു പെറ്റൽസ് പോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ലീഫ് പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് ആയിട്ടും ഇത് പൂർണ്ണമായിട്ടും പേപ്പർ പ്ലേറ്റ് ആണ് ഇതിൻ്റെ ഡ്രസ്സിൻ്റെ മെയിൻ ബേസിക് എന്ന് പറയുന്നത്. ബെസ്റ്റ് ഔട്ട് ഓഫ് ഫേസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റ്യൂമാണ്. ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്യാം എന്നുള്ളത് എൻ്റെ സിസ്റ്ററാണ് എനിക്ക് ഈ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. കംപ്ലീറ്റ് ആയിട്ടും ഒരു എനിക്കിങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഏത് രീതിയിൽ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തു തരാനായിട്ട് എൻ്റെ സിസ്റ്റർ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞ എർത്ത് കോസ്റ്റ്യൂമിലും എൻ്റെ സിസ്റ്റർ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്ന ഡിസൈനിങ് മുഴുവനും എഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഗ്ഗിൻ്റെ നമ്മൾ എഗ് മുട്ട കൊണ്ടുവരുന്ന ട്രേ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മോളുടെ ഹെയറിൽ വെച്ചിരിക്കുന്ന ഹെയർ ബാൻഡ്, അതുപോലെ കയ്യിലുള്ള ആ ഒരു ബ്രേസ്ലെറ്റ്, അതെല്ലാം ബോട്ടിൽ ക്യാപ്പും അതുപോലെ തന്നെ എഗ്ഗിൻ്റെ ആ ഒരു കാർട്ടൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോപ്കോണിൻ്റെ കോസ്റ്റ്യൂം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ്. ഇതിന് വേണ്ടത് ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ് വേണ്ടത്. കാർഡ്ബോർഡ് ബോക്സിൻ്റെ മുകളിലേക്ക് വൈറ്റ് കളർ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു രീതിയിലുള്ള റെഡ് കളർ ചാർട്ട് പേപ്പർ കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മുകളിൽ വെച്ചിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. മോൻ ചെയ്തതിൻ്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആവും. Teachers, I'm your friend. I'm your favorite popcorn. I know you all want to eat me. I'll sing a song for you. Popcorn kernel, popcorn kernel. In the pot, shake me, shake me, shake me. Shake me, shake me, shake me. Though I pop, thank you. ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്, പക്ഷേ നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്ന് ആൾക്കാർക്ക് തോന്നുന്ന ഒരു കോസ്റ്റ്യൂമാണ്. ഒരുപാട് എഫേർട്ടൊന്നും വേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് ഇത് കൊള്ളാലോ, നന്നായിട്ട് എഫേർട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരു കോസ്റ്റ്യൂമാണ് കേട്ടോ ഇത്. നമ്മൾ ആ വെച്ചു കൊടുക്കുന്ന ടിഷ്യൂവിൻ്റെ മുകളിലായിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലോ പെയിൻറ്റ് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പോപ്കോൺ എന്ന് പറയുമ്പോൾ പ്യുവർ വൈറ്റ് അല്ലല്ലോ, കുറച്ച് എല്ലോയിഷ് കലർന്നൊരു കാരമൽ പോലെയല്ലേ. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആംഗ്രി ബേഡിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് നേരത്തെ കാണിച്ച ഒരു എർത്ത് കോസ്റ്റ്യൂം ഇല്ലേ, അതേ എർത്ത് കോസ്റ്റ്യൂമിൽ നമ്മൾ പെയിൻറ്റ് മാറ്റി അടിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂം യൂസ് ചെയ്തിട്ടുണ്ട്, എർത്തിൻ്റെ ആ ഒരു ഫാൻസി ഡ്രസ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു ആംഗ്രി ബേഡിൻ്റെ കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. My main hobby is taking care of the ants.
അപ്പോൾ ഇത്രയാണ് എനിക്ക് ഫാൻസി ഡ്രസ്സിൻ്റെ ഐഡിയാസിൻ്റെ കണ്ടൻറ്റിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും എല്ലാ പാരൻസിനും ഇതൊരു ഹെൽപ്ഫുൾ കണ്ടൻറ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാം. അതോടൊപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഒരു സജഷനും കൂടി അറിയിക്കാം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.